വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ. ചിന്തൻ ശിബിരം നടത്തി രാഷ്ട്രീയ പ്രമേയം കൊണ്ടുവന്നത് ഇപ്പൊ പാർട്ടിയെ ശരിയാക്കി കളയാൻ മുന്നണി ശരിയാക്കി കളയാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ രണ്ടു ദിവസം ചർച്ച നടത്തി നല്ല ഭംഗിയായിട്ട് പിന്നെ സുഖവാസമൊക്കെ അനുഭവിച്ച് പുറത്തു പോയപ്പോഴാണ് സുഖവാസമല്ല രണ്ടു ദിവസം നല്ല കോഴിക്കോടൻ വിഭവങ്ങളല്ലേ അതെ നല്ല ബിരിയാണി കഴിച്ചാണ്. അപ്പൊ അതെല്ലാം കഴിച്ച് പുറത്തോട്ടിറങ്ങി പ്രമേയം പാസ്സാക്കി പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ഇതാ കിടക്കുന്ന സംഭവം. ഘടകക്ഷികളും എല്ലാം ഇറങ്ങി കഴിഞ്ഞു. എല്ലാ ഘടകക്ഷികളും തൂത്തുവാരിയിട്ട് അടിക്കുന്നത് കേട്ടിട്ടില്ലേ, വളഞ്ഞിട്ട് അടിക്കുന്നത്. അത് ഒരു ആരോട് ചോദിച്ചുകൊണ്ടാ യു ഡി എഫിലേക്ക് കൂടുതൽ കക്ഷികളെ വിളിച്ചത്? അതെ, അതാണ് ഈ മുസ്ലിം ലീഗ്. സാധാരണ രീതിയിൽ മുസ്ലിം ലീഗ് ഒന്നും ഉണ്ടാക്കുന്ന കാഴ്ചയാണ്, പക്ഷെ മുസ്ലിം ലീഗിന് പോലും പ്രതികരിക്കാൻ പറ്റിയില്ല. ഇവരുടെ ലക്ഷ്യം എന്താണ്? മാണി ഗ്രൂപ്പാണോ? മാണി ഗ്രൂപ്പാണ്. അല്ല അല്ല, മാണി ഗ്രൂപ്പ് അല്ല, സി പി ഐ ആണ്. സി പി ഐ ആണ്, സി പി ഐ ഉന്നമിച്ച. അത് അവർ പ്രത്യേക കാലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന, ഇടതുപക്ഷത്തോട് അവരുടെ ആശയങ്ങളിൽ യോജിച്ച് നിൽക്കുന്ന കക്ഷികളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് അവർ ഉന്നയിച്ചത് പ്രധാനമായും സി പി ഐ ആണ്. കാരണം പറഞ്ഞു സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശം ഉണ്ട്. സി പി ഐ ഇവർക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കട്ടെ. കാരണം അത് പിന്നെ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ടേ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരല്ല സമൂഹ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കിയത് ആരൊക്കെയായിരിക്കും അതൊന്ന് പറയട്ടെ. ഇത്രയും ഒരു അബദ്ധ സംഗതി അല്ല, അതിന്റെ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കിയത് മറ്റേ യുവനിരയാണെന്ന്. മറ്റേ ഇയാള് വിഷ്ണുനാഥ്, ബൽറാം, അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് രാഷ്ട്രീയ അവതാളത്തിലായതാരാണ്? സുധാകരനാണ് വീട്ടിലായത്. സുധാകരനിലേ പ്രഖ്യാപിച്ചേ. സുധാകരൻ പ്രഖ്യാപിക്കുകയും നമ്മളത് പിടിച്ചെടുക്കും. അല്ല, ജോസഫ് ഗ്രൂപ്പിന് പരാതി ഉണ്ടെന്ന്, തങ്ങൾ ദുർബലരാണ് എന്നുള്ള സൂചനയാണ് ഇവർ പറഞ്ഞത്. അത് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രശ്നം തന്നെ മാണി ഗ്രൂപ്പിനെ ക്ഷണിച്ചതാണ്, മാണി ഗ്രൂപ്പ് വരുന്നതാണ്. കാരണം മാണി ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവർ അപ്രസക്തമാകും അവരെ. അപ്പോൾ ഇതിനകത്ത് വേറെ പറഞ്ഞ് വെക്കുന്ന വേറെ സംഭവമുണ്ട്. ജോസഫിന് വേണമെങ്കിൽ പൊയ്ക്കോ, ജോസഫിന് അങ്ങ് അവർക്ക് വേണ്ടതാണ്. കാരണം മാണി ഉള്ളിടത്തോളം കാലം മാണി ഗ്രൂപ്പ് ലെഗസിയോടെ ഉണ്ടല്ലോ. അതെ, കാരണം ജോസഫിന്റെ കൂടെ ഉള്ളതല്ല ഇപ്പൊ ജടകൊഴിഞ്ഞ സിംഹങ്ങളായ നേതാക്കന്മാരാണ്. ചെറുപ്പക്കാരില്ല, പിന്നെ മുൻ ചെയർമാന്മാർ അഞ്ചോ ആറോ പേരുണ്ട്. പിന്നെ മാത്രമല്ല, പിന്നെ ജോസഫിനും പഴയതുപോലുള്ള ഒരു ആരോഗ്യത്തിന്റെയൊക്കെ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ കാര്യം പറഞ്ഞവരാണ് ജോസ് കെ മാണിയുടെ ഏർപ്പാട്. അല്ലെ, എനർജറ്റിക് ആണ്, അച്ഛന്റെ സ്ഥാനത്ത് വരികയും ആ അച്ഛനോടൊപ്പം തന്നെ അച്ഛനെ പോലെ തന്നെ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് അയാൾ തെളിയിച്ചും കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞവണ അയാൾ തോറ്റുപോയി എങ്കിൽ പോലും, പക്ഷെ അയാളുടെ ആ ഇതെവിടെ നിപ്പുണ്ട്, അയാളുടെ ഒരു കാര്യം വരും. മധ്യതിരുവിതാംകൂറിൽ ഇന്നും മാണി വിഭാഗം തന്നെയാണ് അത് ശക്തരെന്ന് തെളിയിച്ചത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഒരു സംശയമില്ല. പിന്നെ പാരായിൽ പറ്റിപ്പോകുന്നത് മാത്രമാണ് അവർക്ക് പറ്റിയ ഒരു ക്ഷീണം. മാനസികാപ്പൻ അവിടുത്തെ അവിടുത്തെ പാരമ്പര്യത്തിന്റെ ഉടമ. പിന്നെ പുള്ളിയുടെ ഒരു പ്രയോഗം ഉണ്ടല്ലേ, പാല എന്റെ ചങ്കാണ്. ആ ചങ്ക് എന്നുള്ള പ്രയോഗം ശരിക്കും പറഞ്ഞ ചങ്ക് അയാളുടെ കൂടെ നിന്നു, അതാണ് സംഭവം വന്നത്. അതുകൊണ്ട് ഇപ്പൊ അയാൾ ഏത് മുന്നണിയിൽ നിന്നാലും ശരി അയാൾ ജയിക്കും എന്നുള്ള സ്ഥിതിയായി അല്ലെ. ആദ്യം മറ്റേ മുന്നണിയായിരുന്നു, ഇപ്പം ഇപ്പുറത്തുള്ള. അപ്പൊ അതാണ്. അപ്പൊ ഇപ്പൊ സംഗതി ഇപ്പൊ എന്താണെന്ന്, യു ഡി എഫില് ഇപ്പൊ ഉറക്കമില്ല യു ഡി എഫ് നേതാക്കന്മാർക്ക്. കാരണം തുടങ്ങിയെടുത്ത് നിന്ന് താഴോട്ട് പോവുകയല്ലാതെ മുകളിലോട്ട് ഒരു പോകുന്നില്ല. അതിനകത്ത് ചിന്തിക്കാൻ കഴിവുള്ള രണ്ടേ രണ്ടാളുകളെ ഉള്ളായിരുന്നു, മുല്ലപ്പള്ളി സുധീരന്. അവർ രണ്ടുപേരും പങ്കെടുത്തില്ല. അപ്പൊ ചിന്തിക്കാത്തവർ പങ്കെടുത്ത ചിന്തൻ ശിബിരമാണത്. അപ്പൊ ചിന്തിക്കാൻ്റെ അവസരമാണ് ഇവർക്ക് കൊടുത്തത്. പക്ഷെ അവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുത്തപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ഡായി. മുല്ലപ്പള്ളി വേറെ ആരും പറഞ്ഞിട്ടുണ്ട്, എവരടുത്തും ഞാൻ വിശദീകരണം കൊടുക്കില്ല, സോണിയാഗാന്ധിയെ വിളിച്ച് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല, മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ല. മുല്ലപ്പള്ളി പറഞ്ഞത് ഇവനൊന്നും എനിക്ക് കാര്യമില്ല, എനിക്ക് വേറെ ആളുണ്ട്. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി റിട്ടേണിംഗ് ഓഫീസറാണ് കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ അതുകൊണ്ട് മുല്ലപ്പള്ളിക്ക് അവിടെ പിടിയുണ്ട്. അതുകൊണ്ട് മുല്ലപ്പള്ളി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്തായിരുന്നാലും ശരി, ആകെ യു ഡി എഫ് നേതൃത്വം എന്ന് പറയുന്ന സംഗതിയിൽ തന്നെ ഇപ്പൊ കോൺഗ്രസ് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായി. ആ അവസ്ഥയായി, കാരണം ഒരു അനവസരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് ആയിപ്പോയി. ഇപ്പം ഒറ്റാലി കടന്നതും പോയി, കിഴക്കുന്ന വന്നതും പോയി എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തുമോ, യു ഡി എഫ് എത്തുമോ? അങ്ങനെയാണല്ലോ ഇപ്പൊ ചെന്നിത്തല അവസാനം ഒരു വാക്ക് പറഞ്ഞല്ലോ, യു ഡി എഫിലായിരുന്നു ഇത് ചർച്ച ചെയ്യേണ്ടത്. അതാണ് അതെ എന്ന് അദ്ദേഹം അവസരം പോകാതിരിക്കുകയായിരുന്നു ഒരു കമന്റ് പറയാൻ വേണ്ടി. എവിടെയെങ്കിലും ഒരു കൊട്ട് കൊടുക്കണമല്ലോ, അത് അദ്ദേഹം സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പൊ അങ്ങനെയായി
ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒറ്റാരി കിടന്നതും പോയി കിഴക്കുന്നത് വന്നതും പോയി ആ അവസ്ഥയാണ് ഇപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയി. അതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയാൻ ഒക്കില്ല, യു ഡി എഫിന്റെ സ്ഥിതി.